പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? ഈ സ്ഥലം എവിടെയാണ് എന്ന് അത്ഭുതപ്പെടുകയാണോ? ഇത് കേരളത്തിലെ മൂന്നാറാണ്. മൂന്നാർ എന്ന സ്ഥലമാണിത്. വളരെ മനോഹരമായിരിക്കുന്നു. നിങ്ങൾ വന്ന് കണ്ടാൽ ഇത് സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വത്തെ ചിന്തിച്ച് മനസ്സിനുള്ളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യർ സന്തോഷത്തോടെ, മനം കുളിർന്ന് ആഹ്ലാദത്തോടെ ഇരിക്കുവാൻ ദൈവം എന്തൊക്കെ മനോഹരമായ കാര്യങ്ങളാണ് നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്! അത് കണ്ട് രസിക്കാനും അത് അനുഭവിക്കുവാനും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യമാണിത്. നാം ഇവയെല്ലാം അനുഭവിക്കണം, സന്തോഷമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി രമണീയമായ ഇത്തരം സ്ഥലങ്ങൾ പോയി കാണണം, രസിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ശരി, അതൊക്കെ പോട്ടെ. ദൈവം ഇന്ന് നിങ്ങൾക്ക് തരുന്ന വചനം എന്താണെന്നല്ലേ ചോദിക്കുന്നത്? 121 സങ്കീർത്തനത്തിലെ 6 വാക്യം ദൈവം പറയുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. പകലിൽ വെയിൽ, രാത്രി ചന്ദ്രൻ, അല്ലേ? രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ വെയിൽ നമുക്ക് ബാധിപ്പുണ്ടാക്കുന്നു. വെയിലിൽ നടന്നാൽ ദേഹം ചൂടാകുന്നു, ശരീരം ഹീറ്റാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് വെയിൽക്കാലത്ത് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ നിങ്ങൾ ഏതൊക്കെ പഴം കഴിക്കണം, ഏതൊക്കെ ജ്യൂസ് കുടിക്കണം എന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ ആവശ്യമാണ്. നമ്മെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വെയിൽ പല ബാധകളും ഉണ്ടാക്കുന്നു. രാത്രിയിൽ നമ്മൾ നിലാവിന്റെ വെളിച്ചത്തിൽ നടന്നാലും ധാരാളം മാറ്റങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില സമയത്ത് മഞ്ഞ് പെയ്യും, കുളിരുള്ള കാര്യങ്ങൾ, ചില ആക്രമങ്ങൾ എന്നിവ നമ്മുടെ ശരീരത്തിലുണ്ടാകും. അപ്പോൾ പകലിലും ആപത്തുണ്ടാകും, രാത്രിയിലും ആപത്തുണ്ടാകും. ഇത് കണ്ണുകൊണ്ട് കാണാത്ത ആപത്തുകളാണ്. എന്നാൽ ദൈവം പറയുന്നു, യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവ നിനക്ക് ദോഷമുണ്ടാക്കില്ല. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വെയിലിൽ നടന്നാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ രാത്രിയിൽ യാത്രയ്ക്കായി പുറപ്പെട്ടാലും ഒന്നും തന്നെ എനിക്ക് ദോഷമുണ്ടാക്കില്ല എന്ന് ദൈവം എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. കാരണം പകല് സൃഷ്ടിച്ചത് യഹോവയാണ്, രാത്രി സൃഷ്ടിച്ചതും യഹോവയാണ്. സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും യഹോവയാണ്, ചന്ദ്രനെ സൃഷ്ടിച്ചിരിക്കുന്നതും യഹോവയാണ്. ഇസ്രയേൽ മക്കളെ യഹോവ 40 മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയി. 300,000 ജനങ്ങൾ, അതിൽ ചെറിയ കുട്ടികളുണ്ടാകും, കൈക്കുഞ്ഞുങ്ങളുണ്ടാകും, ചെറുപ്പക്കാരും വയസ്സായവരും ഉണ്ടാകും. അവരെല്ലാവരും നടന്നു പോകാൻ ആ മരുഭൂമിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകുന്ന ആ മരുഭൂമി കാണുകയാണെങ്കിൽ ഒരു മരം പോലും കാണാനാവില്ല, ഒരു പച്ച പുല്ല് പോലും കാണാനാവില്ല. അങ്ങനെയുണ്ടാകും. പകലിൽ വെയിൽ വന്നാൽ മഹാകഠിനമാണ്. അതില് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരെല്ലാവരും എങ്ങനെയാവും യാത്ര ചെയ്തിട്ടുണ്ടാവുക? പകലില് വെയിലാണെങ്കിൽ രാത്രി ഭയങ്കര തണുപ്പായിരിക്കും, സഹിക്കാനാവാത്ത കുളിര്. സീനായ് മലയുടെ അടിവാരത്തിൽ താമസിച്ച് ആ മലകളെല്ലാം കാണാൻ ഞാൻ പോയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അത്രയ്ക്ക് തണുത്ത് വിറയ്ക്കും. ഞാൻ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ആ ജനങ്ങൾ കൂടാരത്തിൽ താമസിച്ചുകൊണ്ട് ഇതെല്ലാം തരണം ചെയ്ത് വന്നിട്ടുണ്ടാവുക എന്ന്. ദൈവവചനം പറയുന്നു, പകലിൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവരെ വഴി നടത്തിയത്രേ. മേഘസ്തംഭമെന്ന് നമ്മൾ സാധാരണയായി വായിച്ചിരിക്കും. ഈ 300,000 ജനങ്ങളും നിഴലിൽ നടക്കുവാനായി അതിവിശാലമായ മേഘസ്തംഭത്താൽ ദൈവം സൂര്യനെ മറച്ച് നിഴലിൽ അവരെ വഴി നടത്തിക്കൊണ്ടുപോയി. രാത്രികാലത്തുള്ള കുളിരിൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് വഴി കണ്ടുപിടിക്കുക? അഗ്നിസ്തംഭം ഒരു തീ തൂണായി മാറി 300,000 പേർക്ക് ഇളം ചൂടുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാക്കിക്കൊടുത്തു. ഒരാപത്തും കൂടാതെ വെളിച്ചത്തിൽ നടത്തിക്കൊണ്ടുപോയി. എത്ര അത്ഭുതവാനായ ദൈവമാണെന്ന് കണ്ടില്ലേ? അതേ ദൈവമാണ് പറയുന്നത്, എന്റെ മകനെ, മകളെ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല, നിനക്കൊരു ദോഷവും തട്ടാത്ത വണ്ണം ഞാൻ പരിപാലിക്കുമെന്ന് പറയുന്നു. നമ്മുടെ മേൽ അത്രയ്ക്ക് സ്നേഹവും കരുതലുമുള്ള ദൈവം പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് പരിഭ്രമിക്കുന്നത്? പകലിലുണ്ടാകുന്ന ആപത്ത്, രാത്രിയിലുണ്ടാകുന്ന ആപത്ത്, ദുഷ്ടമനുഷ്യരാൽ ഉണ്ടാകുന്ന ആത്മാവ്, ദുരാത്മാക്കളാൽ ഉണ്ടാകുന്ന ആപത്തുകൾ
കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ ആപത്തുകൾ ജോലിസ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും എന്തുമാത്രം ആപത്തുകളുണ്ടെന്ന് ചിന്തിക്കുകയാണോ? ഒന്നിനും നിങ്ങൾക്ക് ദോഷം ചെയ്യാനാവില്ല. നിങ്ങൾക്കെതിരായി വരുന്ന പോരാട്ടങ്ങൾ, ഞെരുക്കങ്ങൾ, ഉപദ്രവങ്ങൾ, ഇവയ്ക്കൊന്നും നിങ്ങളെ ബാധിക്കുവാൻ ദൈവം അനുവദിക്കില്ല. അതാണ് വാഗ്ദത്തം. ദൈവമേ, ആരും എനിക്ക് ദോഷം ചെയ്യാൻ അങ്ങ് അനുവദിക്കില്ല, അതിനായി സ്തോത്രമെന്ന് പറയൂ. എന്റെ 45 വർഷത്തെ ശുശ്രൂഷയുടെ പാതയിൽ എത്രയോ പേർ എനിക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചു. എന്റെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും എന്നെ ഉപദ്രവിക്കുവാൻ സാത്താൻ എത്രയോ വിധത്തിൽ ശ്രമിച്ചു നോക്കി. എന്നെ കൊല്ലാനായി നോക്കി. മരണത്തിനും എനിക്ക് ഒരടി അകലമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് നേരിൽ കണ്ടതാണ്. മാരകമായ ആയുധങ്ങളോടെ വെറിയോടെ എന്നെ കൊല്ലാനായി വന്നിരുന്നു. പക്ഷേ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷണമാണ്. നിങ്ങളെയും സംരക്ഷിക്കും. ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കാനാവില്ല. ധൈര്യമായിരിക്കൂ, സന്തോഷമായിരിക്കൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, ഈ വാഗ്ദത്തത്തിനായി സ്തോത്രം. ഒന്നിനും എന്നെ ഉപദ്രവിക്കുവാനാവില്ല. പകലിലെ സൂര്യനും രാത്രിയിലെ ചന്ദ്രനും എനിക്ക് ദോഷം ചെയ്യാനാവില്ല. അങ്ങന്റെ ശരീരത്തെയും ആത്മാവിനെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ആത്മാവിലും മനസ്സിലും ആർക്കും ഭയവും പരിഭ്രമവും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഡിപ്രഷൻ ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.